ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു പ്രൊഫൈൽ എഴുതാമെന്നാണ്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള സാധനമാണ് പ്രൊഫൈൽ. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്, ഇത്രയും കാലമായിട്ട് നിങ്ങൾ എഴുതി വരുന്നതാണ്. എന്നാലും ചിലർക്കെങ്കിലുമൊക്കെ ചെറിയൊരു ഡൗട്ട് കാണാം. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് പ്രൊഫൈൽ എന്ത് ചെയ്യുന്നത്, എങ്ങനെ എഴുതാമെന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത് നിങ്ങളൊരു ബോക്സിനകത്ത് എഴുതേണ്ട കാര്യമാണ്. 4 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, ബോക്സിനകത്താണ് എന്ത് ചെയ്യേണ്ടത്, പ്രൊഫൈൽ എഴുതേണ്ടത്. എപ്പോഴും എന്ത് ചെയ്യുക, പ്രൊഫൈലിൽ ബോക്സ് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പ്രൊഫൈൽ എഴുതുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടത് ആരുടെ പ്രൊഫൈലാണോ നമ്മൾ എഴുതുന്നത് അയാളുടെ നെയിം എന്ത് ചെയ്യുക. ഞാനിവിടെ ജസ്റ്റ് പ്രൊഫൈലൊന്നും എഴുതിയിട്ടുണ്ട്. ഇത് പ്രൊഫൈലെന്നല്ല, നിങ്ങളിവിടെ എന്ത് ചെയ്യുക, നെയിം എഴുതുക. ഏത് പേഴ്സൻ്റെ ആണോ നെയിം നമ്മൾ പ്രൊഫൈൽ എഴുതുന്നത്, നെയിം ഓഫ് ദ പേഴ്സൺ. ഓക്കെ, ആ വ്യക്തിയുടെ പേര് എന്ത് ചെയ്യുക, നിങ്ങൾ ഹെഡിങ് ആയിട്ട് ടൈറ്റിലായിട്ട് എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, ആ ആളിൻ്റെ പേര് എന്ത് ചെയ്യുക, ടൈറ്റിലായിട്ട് എഴുതുക. ഇപ്പോൾ അബ്ദുൽ കലാമിനെ കുറിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു എന്ത് ചെയ്യുക, ഒരു ടൈറ്റിലും കൂടെ കൊടുക്കാം, ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ഒരു വിശേഷണം നമ്മൾ കൊടുക്കുന്നു, അയാൾ അറിയപ്പെടുന്നൊരു പേര് അദ്ദേഹം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് മിക്കവാറും ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള സാധനമാണ് ഈ ബോൺ, ഈ അറ്റ്, ഇന്ന്, ഓണ്. ഓക്കെ, ഈ 3 പ്രിപ്പോസിഷനും മാറിപ്പോകാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അതായത് പ്രൊഫൈൽ എഴുതുമ്പോൾ മിക്കവാറും ഉള്ളവർ കൺഫ്യൂഷൻ വരുന്നതാണ്, ഓണ് വയ്ക്കണോ, ഇന്ന് വയ്ക്കണോ, അറ്റ് വരുന്ന വയ്ക്കണോ എന്നൊക്കെ എന്താണ് ഒരു കൺഫ്യൂഷൻ വരുന്ന സാധനമാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്നും പേടിക്കേണ്ട, വളരെ സിമ്പിളാണ്. ഇവിടെ ആളിൻ്റെ പേര്, നെയിം എഴുതുക. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് അബ്ദുൽ കലാം ആണെങ്കിൽ അബ്ദുൽ കലാം, സ്റ്റീഫൻ ഹോക്കിംഗ് ആണെങ്കിൽ സ്റ്റീഫൻ ഹോക്കിംഗ് ആരാണോ, സച്ചിൻ തെണ്ടുൽക്കർ ആണെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കർ എന്ത് ചെയ്യുക, പേര് വയ്ക്കുക. ദെൻ വാസ്, ബോൺ, അറ്റ് എന്ത് ചെയ്യുക. ആദ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡേറ്റ് വയ്ക്കാം, ബോൺ ഓൺ. ഓക്കെ, ബോൺ ഓൺ എന്ന് നിങ്ങൾ ആദ്യം ഡേറ്റ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വാസ് ബോൺ ഓൺ എന്താ ഫസ്റ്റ് തീയതിയാണ് വയ്ക്കേണ്ടത്. ഓക്കെ, ഡേ. ഓക്കെ, അതായത് ഞാനോട് ജസ്റ്റ് ചുമ്മാ എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് August 1995. ഓക്കെ, ചുമ്മാ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആദ്യം എഴുതാം, വാസ് ബോൺ ഓൺ എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആദ്യം എഴുതാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ പ്ലേസ് ആദ്യം വെച്ചിട്ടും എഴുതാം. അപ്പോൾ ഡേറ്റിന് മുന്നിൽ ഓൺ വയ്ക്കുക. ഓക്കെ, ഡേറ്റിന് മുന്നിൽ നമ്മൾ ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യേണ്ടത്, ഓണാണ് യൂസ് ചെയ്യേണ്ടത്, മാറിപ്പോകരുത്. ദെൻ പ്രോപ്പർ പ്ലേസ് ഉണ്ടാവുമല്ലോ. ഓക്കെ, കറക്റ്റ് ജനിച്ച സ്ഥലം, ആ സ്ഥലത്തിന് മുൻപിൽ അറ്റ് വയ്ക്കുക. ഓക്കെ, പ്രോപ്പർ പ്ലേസിന് മുന്നിൽ അറ്റ് വയ്ക്കുക. ദെൻ അവിടുത്തെ ആ മെയിൻ കോമൺ ആയിട്ടുള്ളൊരു പ്ലേസ് ഉണ്ടാവും, ഇത് കേരള എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ്, കോമൺ പ്ലേസ് ആണ്, കോമൺ നെയിമാണ്. അതിന് മുന്നിൽ ഇന്ന് ചേർക്കുക, ഇന്നെന്ന് പറയുന്ന പ്രിപ്പോസിഷൻ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഇത് 3 എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഇന്ന്, ഓണ്, അറ്റ് ഇത് 3 എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളതാണ്, കൺഫ്യൂഷൻ എല്ലാവർക്കും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നെയിം എഴുതുക, വാസ് ബോൺ അറ്റ് തിരുവനന്തപുരം ഇൻ കേരള ഓൺ 1st August 1995. ഓക്കെ, ജസ്റ്റ് ഇമ്മൊരു ഡേറ്റ് ഞാൻ കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് നിങ്ങൾ തുടക്കത്തിൽ എന്ത് ചെയ്യേണ്ട, എഴുതേണ്ട ആദ്യ സെൻറ്റൻസ്. ഫസ്റ്റ് എന്ത് ചെയ്യുക, ആരുടെ പ്രൊഫൈലാണ് എഴുതുന്നത് അയാളുടെ നെയിം എഴുതുക. നെയിം എഴുതിയ ശേഷം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു വിശേഷണം കൂടെ എന്ത് ചെയ്യാം, ആ പേരിൻ്റെ കൂടെ ചേർക്കാം. ഓക്കെ, അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം എഴുതി, ബുദ്ധിമുട്ടൊന്നുമില്ല, പേര് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ദെൻ ഹി ഓർ ഷീ വാസ് ഓർ ഈസ് എ ഫേമസ്. ഈ വാസ് ഓർ ഈസ് എന്ന് പറയുന്നത് ജീവനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈസ് ഉപയോഗിക്കും, മരിച്ചു പോയെങ്കിൽ വാസ് ഉപയോഗിക്കും. ഓക്കെ, ജീവനോട് ഇല്ല എങ്കിൽ വാസ്, ജീവനോട് ഉണ്ടെങ്കിൽ ഈസ് ഉപയോഗിക്കും. ഇപ്പോൾ ആ ഏത് മേഖലയിലാണോ അയാൾ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പ്രവർത്തിക്കുന്നത്, അതിപ്പം പോയിറ്റ് ആണെങ്കിൽ പോയിറ്റ്, ഡിറക്ടർ ആണെങ്കിൽ ഡിറക്ടർ, റൈറ്റർ ആണെങ്കിൽ റൈറ്റർ, ലീഡർ ആണെങ്കിൽ ലീഡർ, ആക്ടർ ആണെങ്കിൽ ആക്ടർ, സയൻറ്റിസ്റ്റ് ആണെങ്കിൽ സയൻറ്റിസ്റ്റ്, എന്താണോ അത്, ആ പ്രൊഫഷൻ എന്ത് ചെയ്യുക, മേഖല ഏതാണെന്നുള്ളത് എഴുതുക. ദെൻ ഹി ഓർ ഷീ വാസ് ഹോണേർഡ് വിത്ത്, ഷി ഓർ ഹി വാസ് ഹോണേർഡ് വിത്ത്, എന്തൊക്കെ ബഹുമതികൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, ഹി ഓർ ഷി വാസ് ഓണേർഡ് വിത്ത് ഏതെങ്കിലുമൊക്കെ ഈ പത്മശ്രീയോ പത്മവിഭൂഷണോ ഭാരതരത്നയോ അങ്ങനെയുള്ള വലിയ പുരസ്കാരങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അവാർഡുകളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ അങ്ങനെ ചേർക്കാം. ദെൻ അത് ലാസ്റ്റ് എഴുതിയാൽ മതി, ഓണേർഡ് വിത്ത്. ഓക്കെ, ഞാനവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ഹി ഓർ ഷി വാസ് ഓർ ഈസ് ആ ലക്കി ടു ഹാവ് എ ലവിങ് പാരൻസ്. കോമൺ ആയിട്ട് എഴുതാം, നമുക്ക് അറിയുന്നതും കൂടാ. എന്നാലും നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രൊഫൈൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് നിങ്ങൾക്ക് തികയാതെ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തൃപ്തി ഉണ്ടാകത്തില്ല, പെട്ടെന്ന് എഴുതി കംപ്ലീറ്റ് ആവുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും, ആ മാർക്കിനുള്ളതായോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വരുന്ന 4 സെൻറ്റൻസ് നമുക്ക് ചേർക്കാം. പൊതുവേ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ട്രാ സെൻറ്റൻസ് എഴുതണമെന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ടും ധാരണ ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള 3-4 സെൻറ്റൻസുകൾ എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ആരുടെ പ്രൊഫൈൽ വന്നാലും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ
ഹി ഓർ ഷീ വാസ് ഓർ ഈസ് ലക്കി ടു ഹാവ് എ ലവിംഗ് പേരൻസ് ആ ഈസ് വാസിന് ഡിഫറൻസ് ചെയ്യാൻ പറഞ്ഞു എന്നാൽ ജീവനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസ് ഉപയോഗിക്കുക മരിച്ചു പോയെങ്കിൽ വാസ് ഉപയോഗിക്കുക ഓക്കെ ദെൻ ഹി ഓർ ഷീ ഹാഡ് ആൻ ഇവന്റ്ഫുൾ ചൈൽഡ്ഹുഡ് വളരെ സംഭവബഹുലമായിട്ടുള്ള ഒരു കുട്ടിക്കാലമായിരുന്നു ഉണ്ടായിരുന്നത് മിക്കവാറും ഒക്കെ ഉള്ള നമ്മുടെ മഹാന്മാരായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പ്രശസ്തമായിട്ടുള്ള ആൾക്കാർ അവരെയൊക്കെ നോക്കുമ്പോഴത്തേക്കും അവരുടെ കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് എന്താണ് സംഭവവികാസങ്ങളൊക്കെ നിറഞ്ഞതായിരിക്കും ഓക്കെ ദെൻ ഹി ഓർ ഷീ സ്റ്റാർട്ടഡ് ഓർ കംപ്ലീറ്റഡ് ഹിസ് ഓർ ഹെയർ എഡ്യൂക്കേഷൻ അറ്റ് അതായത് വിദ്യാഭ്യാസം ചിലപ്പോൾ സ്കൂളിംഗ് തന്നിട്ടുണ്ടായിരിക്കും ഏത് സ്കൂളിലാണ് അത് പ്രൈമറി എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ദെൻ കോളേജ് വിദ്യാഭ്യാസം തന്നിട്ടുണ്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്തതും തന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് പ്രൊഫൈലിൽ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും സ്കൂളിൻ്റെ പേര് കംപ്ലീറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്നിട്ട് എന്ത് ചെയ്യുക എഡ്യൂക്കേഷൻ കംപ്ലീറ്റഡ് അറ്റ് എന്ത് ചെയ്യുക ഇന്ന കോളേജ് സ്റ്റാർട്ടഡ് അറ്റ് ഇന്ന സ്കൂള് അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എന്താ ഓക്കെ കോളേജിൻ്റെ മാത്രമാണ് തരുന്നതെങ്കിൽ ഹി ഓർ ഷീ എന്താണ് കംപ്ലീറ്റഡ് ഹിസ് ഓർ ഹെർ എഡ്യൂക്കേഷൻ അറ്റ് ആ കോളേജിൻ്റെ നെയിം ഓക്കെ അപ്പോൾ അത് കംപ്ലീറ്റ് ആവും ദെൻ ഒരു റൈറ്റർ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഒരിപ്പോൾ ഡ്രമാറ്റിസ്റ്റ് ആവാം പോയറ്റ് ആവാം നോവലിസ്റ്റ് ആവാം എന്ത് ടൈപ്പ് റൈറ്റർ ആവാം അങ്ങനെ ഹി ഓർ ഷീ റോട്ട് മെനി ബുക്സ് ഒത്തിരി ബുക്കുകൾ എഴുതിയിട്ടുണ്ട് ദെൻ ഹി ഓർ ഷീ ഗോട്ട് മെനി അവാർഡ്സ് അതിപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു ഒരു പ്രൊഫൈലൊക്കെ നമ്മളൊരു വ്യക്തിയെ നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയൊരു വ്യക്തിയായിരിക്കും ഉറപ്പായിട്ടും അദ്ദേഹത്തിന് അവാർഡുകൾ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റിക്ക് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് എഴുതാം ഹി ഓർ ഷീ ഗോട്ട് മെനി അവാർഡ്സ് എന്ന് എഴുതാം ഈ സാധനം എഴുതിയിട്ട് നിങ്ങൾക്ക് അവാർഡ്സിൻ്റെ പേര് എഴുതാം അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ ഹി ഓർ ഷീ വാസ് ഓണേർഡ് വിത്ത് എന്ന് പറഞ്ഞിട്ട് അത് എഴുതിയിട്ട് ഇന്നേന്ന പുരസ്കാരം ഇന്നേന്ന അവാർഡ്സ് പത്മശ്രീ പത്മവിഭൂഷൺ ഓക്കെ സാഹിത്യ അക്കാദമി അവാർഡ് നൊബേൽ പ്രൈസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുള്ള അവാർഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്ത് നിൽക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും അതെന്ത് ചെയ്യുക എഴുതി ചേർക്കുക ഓക്കെ ദെൻ ലാസ്റ്റ് എന്ത് ചെയ്യുക നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസാണ് അവസാനം അതായത് ഇവിടെ ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട് ഹി ഓർ ഷീ പാസ്ഡ് അവേ ഓൺ ഡേറ്റ് ഡേ ഏത് ദിവസമാണ് ഓക്കെ മാസം വർഷം അതാണ് ആ ഫോർമാറ്റിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് ഓക്കെ ഡേറ്റ് മന്ത് ഇയർ ഓക്കെ അങ്ങനെ എഴുതുക അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് ഹി ഓർ ഷീ വാസ് ഓർ ഈസ് എ മാൻ വിത്ത് വിഷൻ ആൻഡ് പാഷൻ ജീവനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസ് എഴുതുക മരിച്ചു പോയെങ്കിൽ വാസ് എന്ന് എഴുതുക ഇവിടെ ഇപ്പം ഞാനിവിടെ മാൻ എന്ന് എഴുതിയിട്ടുണ്ട് സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഹി ഓർ ഷീ വാസ് എ പേഴ്സണാലിറ്റി വിത്ത് എ വിഷൻ ആൻഡ് എ പാഷൻ എന്നെന്ത് ചെയ്യാം നിങ്ങൾക്ക് എഴുതാം ഓക്കെ വേറെ ഒരു കുഴപ്പമില്ല എല്ലാത്തിലും കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റൻസ് ഉപയോഗിക്കാം ഒന്നുമില്ല ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങളിലെ കോമൺ ആയിട്ട് എല്ലാത്തിലും ഉപയോഗിക്കാം പിന്നെ ഇവിടെ ഈ ഹിയോ ഷീ റോട്ട് മെനി ബുക്സ് എന്ന് പറയുന്നത് അതിപ്പോൾ ഒരു റൈറ്റർ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഈ സെൻറ്റൻസ് അവോയ്ഡ് ചെയ്യുക ബാക്കിയുള്ളതെല്ലാം എന്താണ് എല്ലാത്തിനും നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാം നിങ്ങൾ തന്നിട്ടുള്ള ഡീറ്റെയിൽസിനെ ലിങ്ക് ചെയ്ത് സെൻറ്റൻസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സെൻറ്റൻസുകളും എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ബോക്സ് വരയ്ക്കാൻ മറക്കരുത് പ്രൊഫൈൽ ബോക്സിനകത്ത് എഴുതുക ആളിൻ്റെ പേര് ടൈറ്റിലായിട്ട് എഴുതാനും മറക്കരുത് ഓക്കെ ഇനി ഒരു മോഡൽ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞുതരാം ഓക്കെ ജസ്റ്റ് നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ മതി സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഓക്കെ അപ്പോൾ അവിടെ ഒരു റൈറ്ററിനെ കുറിച്ച് ഒരു ഫിലിം ഡയറക്ടറാണ് പേരെന്ന് പറയുന്നത് കെ ആർ സച്ചിദാനന്ദൻ നെയിം കൊടുത്തിട്ടുണ്ട് ഓക്കെ പെറ്റ് നെയിം സച്ചി അദ്ദേഹം വിളിച്ച് അറിയപ്പെട്ടിരുന്ന പേരെന്ന് പറഞ്ഞാൽ സച്ചി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ദെൻ ബോൺ 25 December 1972 കൊടുങ്ങല്ലൂർ തൃശ്ശൂർ പ്രൊഫഷൻ സ്ക്രീൻ റൈറ്റർ ഡിറക്ടർ പ്രൊഡ്യൂസർ അഡ്വക്കേറ്റ് ദെൻ ഫസ്റ്റ് മൂവി ഡിറക്റ്റഡ് അനാർക്കലി ഹിറ്റ് മൂവി അയ്യപ്പനും കോശിയും 2020 ദെൻ ഡയഡ് 18 June 2020 ഓക്കെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് ദെൻ അത് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തുള്ള പ്രൊഫൈൽ അവിടെ കാണാം അതിൽ നെയിം എന്ത് ചെയ്തിട്ടില്ല മുകളിലെ ടൈറ്റിൽ എഴുതിയിട്ടില്ല പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക ടൈറ്റിലായിട്ട് ഹെഡിംഗ് ആയിട്ട് എന്ത് ചെയ്യുക പേരാളിൻ്റെ പേര് എന്ത് ചെയ്യുക എഴുതുക ഓക്കെ അപ്പോൾ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് ഇവിടെ കെ ആർ സച്ചിദാനന്ദൻ എന്നെന്ത് ചെയ്യുക ടൈറ്റിൽ കൊടുക്കുക ഓക്കെ കെ ആർ സച്ചിദാനന്ദൻ വാസ് എ ഫേമസ് മലയാളം ഫിലിം ഡിറക്ടർ ഹി വാസ് പോപ്പുലർലി നോൺ എസ് സച്ചി ടു ദ മലയാളം ഫിലിം ഫാൻസ് ഹി വാസ് ബോൺ ഓൺ 25 December 1972 അറ്റ് കൊടുങ്ങല്ലൂർ ഇൻ തൃശ്ശൂർ ഓക്കെ ഹി എൻ്റേർഡ് ദ ഫിലിം ഫീൽഡ് നോട്ട് എസ് എ ഡിറക്ടർ ബട്ട് എസ് എ സ്ക്രീൻ റൈറ്റർ ഹിസ് ഡെബ്യൂ ഫിലിം വാസ് അനാക്കലി വാസ് റിലീസ് ഇൻ 2015 ഇതൊക്കെ എക്സ്ട്രാ നമുക്ക് എന്ത് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ അറിയാനുള്ള കാര്യങ്ങൾ അതിനകത്ത് ചേർക്കാം ഓക്കെ നിങ്ങൾക്ക് നല്ലപോലെ അറിയുന്നുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻഫർമേഷൻ ചേർക്കാം അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലുള്ള നമ്മൾ എഴുതിക്കുന്ന അഡീഷണൽ സെൻറ്റൻസുകളിൽ ഇതൊക്കെ കൂടി ചേർത്ത് എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ ദെൻ ഹിസ് എവർ ഹിറ്റ് മൂവി അയ്യപ്പനും കോശിയും വാസ് റിലീസ്ഡ് ഇൻ 2020 സ്റ്റാറിങ് ബിജു മേനോൻ ആൻഡ് പൃഥ്വിരാജ് ഒരു അത് ഫിലിം ഡയറക്ടറല്ലേ അപ്പം ഫിലിം അതിൽ അഭിനയിച്ചിട്ടുള്ള കാസ്റ്റ് ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യാം ബേസിക്കായിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ ദെൻ ഹി പാസ്ഡ് അവേ ഓൺ 18 June 2020 ഹി സ്റ്റിൽ ലിവ്സ് ത്രൂ ദി മൈൻഡ്സ് ഓഫ് എ മെനി ഫിലിം ലവേഴ്സ് ഒരു ഫിലിം ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലൂടെ അദ്ദേഹം ജീവിക്കുന്നുണ്ട് ഒരു റൈറ്റർ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ ബുക്കുകളിലൂടെ ജീവിക്കുന്നുണ്ടെന്ന് എന്ത് ചെയ്യാം നമുക്ക്
പറയാം. ഓക്കെ, വായനക്കാരിലൂടെ ജീവിക്കുന്നുണ്ടെന്ന് പറയാം. ഹി വാസ് എ ഡിറക്ടർ വിത്ത് വിഷൻ ആൻഡ് പാഷൻ. ഓക്കെ, വിഷനും പാഷനും ഉള്ളൊരു ഡിറക്ടറായിരുന്നു അദ്ദേഹം. കോമൺ ആയിട്ട് നമ്മളിവിടെ പറഞ്ഞ ഈ സെൻറ്റൻസുകളൊക്കെ ചേർത്തുകൊണ്ട് എഴുതിയിട്ടുള്ളൊരു എന്താണ് ചെറിയൊരു പ്രൊഫൈലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക, ഫുൾ മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.